ആര്യ രാജേന്ദ്രനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വടകര MP കെ മുരളീധരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മേയർ സുന്ദരിയാണെങ്കിലും പറയുന്നത് ഭരണിപ്പാട്ടാണ് എന്നായിരുന്നു MPയുടെ അധിക്ഷേപം. MPക്കെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രമ്യാഹരിദാസ് MP. പാർട്ടി നോക്കിയാണ് കേരളത്തിൽ ഇപ്പോൾ നീതി നടപ്പിലാക്കുന്നതെന്നും MP തുറന്നടിച്ചു. എ വിജയരാഘവൻ അടക്കമുള്ളവർ തന്നെ അധിക്ഷേപിച്ചതിന് ഖേദ പ്രകടനമോ കേസെടുക്കലോ ഉണ്ടായിട്ടില്ല എന്നും രമ്യാഹരിദാസ് കുറ്റപ്പെടുത്തി. ഇവിടെ ഇങ്ങനെയാണ്, രമ്യാഹരിദാസിനും KK രമ MLAക്കും MG യൂണിവേഴ്സിറ്റിയിലെ AIS വനിതാ നേതാവിനും വാളയാറിലെ അമ്മയ്ക്കും ഒരു നീതി. മേയർ ആര്യ രാജേന്ദ്രനും CPM അംഗങ്ങൾക്കും പാർട്ടിയെ പുകഴ്ത്തിയും അനുകൂലിച്ചും പാർട്ടിയുടെ നെറുകേടുകൾക്ക് മൗനം പാലിക്കുകയും ചെയ്യുന്ന വനിതകൾക്ക് മറ്റൊരു നീതിയും. കേരളം ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പാർട്ടിയുടെ അല്ലെങ്കിൽ കൊടിയുടെ നിറം നോക്കിയാണ് കേരളത്തിൽ നീതി നടപ്പിലാക്കുന്നത് എന്നുമായിരുന്നു രമ്യാഹരിദാസിന്റെ പ്രതികരണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ LDF കൺവീനർ അധിക്ഷേപിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയാനോ അത് പിൻവലിക്കണമെന്ന് പറയാനോ ഇന്ന് ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയും അന്നത്തെ DYFI യുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ PM മുഹമ്മദ് റിയാസിനെ കണ്ടിരുന്നില്ല എന്നും ആ പരാമർശത്തിൽ ഇന്നേ വരെ A വിജയരാഘവൻ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നും രമ്യാഹരിദാസ് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് പാർലമെന്റ് അംഗമായതു മുതൽ താൻ നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ട അധിക്ഷേപത്തിനും അവഹേളനത്തിനും കാരണം താൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയല്ല എന്നതായിരുന്നു എന്നും രമ്യ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാലൊടിഞ്ഞ് ചികിത്സയിലായിരുന്നു ഞാൻ പ്രചരണ രംഗത്തിനിറങ്ങിയത്. വളരെ വികൃതമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചത്. കഠിനമായ വേദന സഹിച്ചും സ്വന്തം ആദർശത്തിന് വേണ്ടി പ്രചാരണം നടത്തിയ എന്നെ നാടക നടിയായിട്ടാണ് സൈബർ പോരാളികൾ ചിത്രീകരിച്ചത്. അന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒറ്റ CPM നേതാക്കളെയും കണ്ടില്ല എന്നും രമ്യ പറഞ്ഞു. ഇതിനെതിരെ പരാതി പറഞ്ഞപ്പോൾ തന്നെ അവഹേളിക്കാനാണ് CPM നേതാക്കളും സോഷ്യൽ മീഡിയയിലൂടെ സൈബർ പോരാളികളും ശ്രമിച്ചതെന്നും രമ്യ കുറ്റപ്പെടുത്തി. എതിരെ നിൽക്കുന്നവരെ മുഴുവൻ അവഹേളിക്കുകയും സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്ന എന്തു നെറുകേടുകളും ന്യായീകരിക്കുകയും ചെയ്യുന്ന നേതാക്കളും അണികളുമുള്ള ഒരു നാട്ടിൽ ഒരാളും നീതി പ്രതീക്ഷിച്ചേക്കരുത് എന്നും രമ്യാഹരിദാസ് കുറ്റപ്പെടുത്തി.